സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലിരുന്ന നാല് പേർ കൂടി മരിച്ചു. കോഴിക്കോട് മാവൂർ സ്വദേശി 82 വയസ്സുള്ള ബഷീറാണ് മരിച്ചത്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ 55-കാരൻ പി വിജയകുമാറും കോട്ടയത്ത് വടവാതൂരിൽ 74-കാരൻ പി എൻ ചന്ദ്രനും പത്തനംതിട്ടയിൽ പ്രമാടം സ്വദേശി പുരുഷോത്തമനും മരിച്ചു. 14 തൊഴിലാളികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ കൊല്ലം ശക്തികുളങ്ങര ഫിഷിംഗ് ഹാർബർ അടച്ചു. അതേസമയം സംസ്ഥാനത്ത് ആദ്യമായി പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 2000 കടന്നതോടെ കടുത്ത ആശങ്ക തുടരുകയാണ്. ഞങ്ങളുടെ വിവിധ പ്രതിനിധികൾ വിവിധ ജില്ലകളിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഇന്നവിടെ ഒരു കോവിഡ് മരണം, മാവൂർ സ്വദേശി ബഷീർ മരിച്ചു എന്ന് മനസ്സിലാകുന്നു. എന്താണ് ഇതടക്കം ജില്ലയിലെ സാഹചര്യം? രഞ്ജിത്ത്, മാവൂർ സ്വദേശി ബഷീർ 82 വയസ്സായിരുന്നു. അദ്ദേഹമാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. പ്രമേഹമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിൽ ഏകദേശം 10 ദിവസത്തോളമായി ചികിത്സയിലായിരുന്നു. ഇതിൽ പ്രമേഹം മൂർച്ഛിച്ചിട്ടുണ്ട്, ഇതാണ് മരണകാരണം എന്നാണ് പറയുന്നത്. പക്ഷേ കോവിഡ് പോസിറ്റീവായിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി മരണങ്ങളായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ മാത്രം 4 മരണമുണ്ടായിട്ടുണ്ട്. അതായത് ഈ 2 ദിവസത്തിനിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം 5 മരണമുണ്ടായിട്ടുണ്ട്. ഇതുവരെയുമുള്ള കണക്കനുസരിച്ചാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് സ്വദേശികളായി 32 പേർ മരിച്ചു എന്നുള്ളതാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഈ നമുക്ക് എടുത്തു പറയാം മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധന കോഴിക്കോടില്ല എന്നതുള്ള നേരിയ ഒരു ആശ്വാസം നൽകുന്നുണ്ട്. എങ്കിൽ പോലും ഇത് വലിയ ഭീതി തന്നെ ഈ നിലനിൽക്കുന്നുണ്ട്. കാരണം ദിനം പ്രതി മരണങ്ങൾ ഉണ്ടാവുന്നു, 1-2 മരണങ്ങൾ ഉണ്ടാവുന്നു. ഈ മാസം, കഴിഞ്ഞ മാസവുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് രോഗികൾ മരിച്ചിരിക്കുന്നത്. ഇത് വലിയ തോതിൽ തന്നെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ 78 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. പക്ഷേ 174 പേർ രോഗവിമുക്തരായി എന്നുള്ളത് നേരിയ ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. എന്തായാലും അതീവ ജാഗ്രതയുള്ള ജില്ലയിൽ കോഴിക്കോട് വരുന്നില്ല എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതായത് ജാഗ്രത തുടരേണ്ടതുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള രോഗവ്യാപനം കോഴിക്കോട് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് മാത്രമാണ് ചെറിയൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ചെറിയൊരു ആശ്വാസം കോഴിക്കോടിന് നൽകുന്നത്. രഞ്ജിത്ത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തെ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് ഉമേഷ്, ഇന്നലെ 500 മുകളിൽ രോഗം സ്ഥിരീകരിച്ച ഒരു ദിവസമാണ്, ആദ്യമായാണ് 500 കടക്കുന്നതും. ആ തരത്തിൽ വല്ലാത്ത ആശങ്കയുണ്ട്, ഒരു തരത്തിലും രോഗവ്യാപനം പിടിച്ചു നിർത്താൻ പറ്റാത്ത സാഹചര്യവുമാണ്. എന്താണ് പൊതുവെയുള്ള ഒരു വിവരം? തിരുവനന്തപുരത്ത് സാഹചര്യങ്ങൾ ഗുരുതരമായി തുടരുക തന്നെയാണ്. ഒരുപക്ഷെ തിരുവനന്തപുരം നഗരപ്രദേശങ്ങൾ വിട്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് രോഗം വ്യാപിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെയും കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 540 പേർക്ക് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചതിൽ 500-ലധികം പേർക്കും സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം വന്നത്. കൂടാതെ മരണ കണക്കുകളും തിരുവനന്തപുരത്ത് തന്നെയാണ് കൂടുതൽ. ആരോഗ്യ പ്രവർത്തകർ കോവിഡ് ബാധിതരാകുന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ് കൂടുതൽ. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് അതീവ ജാഗ്രത നിലനിർത്തുന്നു. കഴിഞ്ഞ ഒരു ഏകദേശം 1.5 മാസത്തിൽ അധികമായി കോവിഡ് ഗ്രാഫ് അത് ഉയർന്നു തന്നെ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ്. എന്തായാലും കൂടുതൽ പരിശോധനകൾ തിരുവനന്തപുരത്ത് ഉണ്ടാകും. തിരുവനന്തപുരത്ത് 10 പുതിയ പ്രദേശങ്ങൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. കൂടാതെ തിരുവനന്തപുരം ജനറൽ ആശുപത്രി നേരത്തെ തന്നെ കോവിഡ് ആശുപത്രിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം മുതൽ പൂർണ്ണമായി കോവിഡ് ആശുപത്രിയായി പ്രവർത്തിച്ചു തുടങ്ങി. മറ്റൊരു OP അവിടെ ഇന്നു മുതൽ എടുക്കുകയുമില്ല. പൂർണ്ണമായി കോവിഡ് ആശുപത്രിയാക്കി മാറ്റിക്കഴിഞ്ഞു. 300 കിടക്കകളും ICU വെന്റിലേറ്റർ സൗകര്യങ്ങളും എല്ലാം ഒരുക്കിക്കൊണ്ടാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി പൂർണ്ണ കോവിഡ് ആശുപത്രിയാക്കി മാറ്റി ഇന്നു മുതൽ പ്രവർത്തനവും ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ രീതിയിൽ ഗുരുതരമായ സാഹചര്യം തിരുവനന്തപുരത്ത് തുടരുകയാണ്. ഒരുപക്ഷെ തീരമേഖലയിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിലേക്ക് രോഗം വ്യാപിക്കുന്നു. ചില ക്ലസ്റ്ററുകൾ, അതായത് ക്ലോസ്ഡ് ക്ലസ്റ്ററുകൾ, ജയിൽ കൂടാതെ മറ്റ് സർക്കാർ ഓഫീസുകളിലും രോഗം വ്യാപിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നലെ കോവിഡ് വാർഡിൽ അല്ലാതെ കിടന്ന എട്ടാം വാർഡിൽ കിടന്ന ഏകദേശം 10 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് തിരുവനന്തപുരത്തെ അവസ്ഥ. സംസ്ഥാനത്താകെയും ഈ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 500,000 രോഗികൾ, അതായത് കേരളത്തിൽ ഇതുവരെ സ്ഥിരീകരിച്ച രോഗികളുടെ എണ്ണം 600,000 കടന്ന ദിവസമായിരുന്നു ഇന്നലെ. അതും ആദ്യമായി ഒരു ദിവസത്തെ രോഗികളുടെ എണ്ണം 2000 കടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അടുത്ത മാസം അത് വളരെ നിർണായകമാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവച്ചു. നമുക്കിനിയും കണ്ണൂർ ജില്ലയിലേക്ക് പോകണം. കണ്ണൂരിലും സ്ഥിതിഗതികൾ അത്ര ആശാവഹമല്ല. അവിടെയും രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്. തുടർച്ചയായ ദിവസങ്ങളിൽ 100 മുകളിൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ല കൂടിയാണ് കണ്ണൂർ. മനു ഭരത് ചേരുന്നു. മനു, കണ്ണൂരിലെ സാഹചര്യം? രഞ്ജിത്ത്, കണ്ണൂരിൽ ഇന്നലെയും 111 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായി. 126 പേർക്കാണ് മൊത്തം ഇന്നലെ രോഗബാധയുണ്ടായത്. കഴിഞ്ഞ അതിന് മുന്നത്തെ ദിവസവും
ഇതുപോലെ 100 കടക്കുന്നു. അപ്പോൾ രണ്ട് ദിവസം തുടർച്ചയായി 100 കടക്കുന്ന ഒരു സാഹചര്യം. ഇത് കണ്ണൂരിൽ ഈ കോവിഡ് ആരംഭിച്ച ഘട്ടം മുതൽ ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു 100 കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സംസ്ഥാനത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇത് അത്ര കൂടുതലല്ലെങ്കിലും വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇതിനെ കാണുന്നത്. ഇന്നലെ 33 കേന്ദ്രങ്ങളിൽ ഇത് കണ്ടെയ്ൻമെൻറ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓണം വരുന്നതോടുകൂടി ഈ നിയന്ത്രണങ്ങൾ കുറച്ച് കർശനമാക്കേണ്ടി വരും എന്നൊരു നിലപാട് ജില്ലാ ഭരണകൂടത്തിനുണ്ട്. കാരണം ഈ സമ്പർക്കത്തിലൂടെ രോഗവ്യാപനം ഉണ്ടാകുന്നു എന്നത് ഗൗരവമായി തന്നെ കാണുന്നു. ഇന്നലെ ഈ ജില്ലയിൽ പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ള ഈ ചെറുതാഴം, അതുപോലെ ഈ കണ്ണൂർ കോർപ്പറേഷൻ 42, 50, 51 വാർഡുകൾ, അതുപോലെ പട്ടുപമത്തെ 4-ാം വാർഡ്, മട്ടന്നൂരിലെ 10-ാം വാർഡ്, അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയുള്ള 33 വാർഡുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ആശ്വാസം ഇടക്കാലത്ത് ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഈ CISF ക്ലസ്റ്റർ, അതുപോലെ DSE ക്ലസ്റ്റർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്ന കോവിഡ് വ്യാപനം വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിലൂടെ അതെല്ലാം നിയന്ത്രിക്കാൻ കഴിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ തളിപ്പറമ്പ് മേഖലയിൽ ഈ കോവിഡ് വർദ്ധിതരുടെ എണ്ണം ബാധിതരുടെ. അനുമോദ് മലപ്പുറത്തെ വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ, മലപ്പുറവും തുടർച്ചയായ ദിവസങ്ങളിൽ വലിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഏറെ ജാഗ്രത വേണ്ട ഒരു ജില്ലയാണ് എന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട സ്ഥലം കൂടിയാണ് മലപ്പുറം. ഇന്നലെയും രോഗവ്യാപനം അതിരൂക്ഷമായിരുന്നു. എന്താണ് സ്ഥിതി? കഴിഞ്ഞ 10 ദിവസത്തിനിടെ 3 തവണയാണ് മലപ്പുറം ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 300 കഴിഞ്ഞത്. ഇന്നലെ 322 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 302 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായി. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് വണ്ടൂർ, തിരുവാലി, ചോക്കാട്, അതുപോലെ തന്നെ കോട്ടക്കൽ, എടരിക്കോട്, താനൂർ തുടങ്ങി ഈ മേഖലകളിലാണ് കൂടുതൽ ആളുകൾ ഉള്ളത്. അതായത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ച് തുടങ്ങുന്നു. അതുപോലെ തന്നെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം, മഞ്ചേരി മെഡിക്കൽ കോളേജിലെ 4 ഡോക്ടർമാർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും അവിടെ 3 ഡോക്ടർമാർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സമ്പർക്ക പട്ടികയിലുള്ളവരെല്ലാം ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ഉദ്ഘാടനങ്ങളിലൊക്കെ പങ്കെടുത്തതുകൊണ്ട് തന്നെ ജില്ലയിലെ ജനപ്രതിനിധികളും ഒരുപക്ഷെ നിരീക്ഷണത്തിലേക്ക് പോകേണ്ടി വരുമോ എന്ന ഒരു കാര്യത്തിലും അവ്യക്തതയുണ്ട്. കാരണം അതിൻ്റെ സമ്പർക്ക പട്ടിക തയ്യാറായി വരുന്നതേയുള്ളൂ. ആശ്വാസം നൽകുന്ന ഒരു കാര്യം, കരിപ്പൂരിലെ കൂടുതൽ ഫലങ്ങൾ പുറത്തു വന്നു തുടങ്ങി എന്നുള്ളതാണ്. അതിൽ ഇതുവരെ വന്നതിൽ 700 ഫലങ്ങളിൽ 45 മാത്രമാണ് പോസിറ്റീവായിട്ടുള്ളത്. ഇന്നലെ 23 ഫലങ്ങളാണ് പോസിറ്റീവായി വന്നിരിക്കുന്നത്. ഇതിൽ എയർപോർട്ടിലെ ജീവനക്കാരും 10 പേർ ഉൾപ്പെടുന്നുണ്ട്. മറ്റ് പ്രദേശവാസികളാണ് ഉള്ളത്. വലിയ തോതിലൊരു വ്യാപനം കരിപ്പൂരിൽ ഉണ്ടായിട്ടില്ല ഈ രക്ഷാപ്രവർത്തനത്തെ തുടർന്ന് എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇനി 300 ഫലങ്ങളാണ് കരിപ്പൂരിൽ വരാനിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ മേഖലകളിലേക്ക് ഈ രോഗം പടരുന്ന സാഹചര്യത്തിൽ 13 കോവിഡ് കെയർ പ്രാഥമിക കേന്ദ്രങ്ങളും ആശുപത്രികളുമാണ് ജില്ലയിലുള്ളത്. അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഉള്ളത്. ശരി, മലപ്പുറത്ത് നിന്ന് CV അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. കൊല്ലത്ത് നിന്ന് VB വിനോദ് ചേരും. വിനോദ്, അവിടെ ശക്തികുളങ്ങര ഹാർബർ ആശങ്കയായി നിൽക്കുന്നു. 14 തൊഴിലാളികൾക്ക് രോഗം സ്ഥിരീകരിച്ചു എന്നറിയുന്നു. എന്താണ് ജില്ലയിൽ ഇതടക്കമുള്ള മറ്റു വിവരങ്ങൾ? അറിഞ്ഞത്, ശക്തികുളങ്ങര ഹാർബർ അടച്ചു. ജില്ലയിൽ തന്നെ പ്രധാനമായും 4 ഹാർബറുകൾ ഉള്ളതിൽ കയറ്റുമതി മത്സ്യങ്ങളുടെ വിപണനം നടക്കുന്ന ഇടമാണ് ശക്തികുളങ്ങര ഹാർബർ. നേരത്തെ 2 തവണ ഹാർബർ അടയ്ക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. ഏതാണ്ട് 5 മാസത്തോളം മത്സ്യബന്ധനം പൂർണ്ണമായി തടസ്സപ്പെടുന്ന നിലയുണ്ടായിരുന്നു. രോഗവ്യാപനം, അതിനുശേഷം ട്രോളിംഗ് നിരോധനം, പിന്നീട് കാലവർഷത്തിലെ മഴ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് ഈ 5 മാസത്തിലധികം ഹാർബർ അടഞ്ഞു കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നീട് മത്സ്യത്തൊഴിലാളികളുടെ വലിയ സമ്മർദ്ദവും ആവശ്യവും ഒക്കെ ഉയർന്നതിനെ തുടർന്ന് ക്രമീകരണങ്ങളോടെയാണ് ഹാർബറിന്റെ പ്രവർത്തനം തുടങ്ങിയത്. ലേലം ഒഴിവാക്കിയിരുന്നു എങ്കിൽ തന്നെയും ഇപ്പോൾ രോഗവ്യാപനം വീണ്ടും ഉണ്ടായിരിക്കുന്നു. 14 തൊഴിലാളികൾക്ക് രോഗം കണ്ടെത്തിയിരിക്കുന്നു. ശക്തികുളങ്ങര കേന്ദ്രീകരിച്ചാണ് ഈ തരത്തിൽ രോഗമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളെ മറ്റ് ഹാർബറുകളിൽ അടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. പ്രാദേശിക മത്സ്യ വിൽപ്പനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം ഈ ഘട്ടത്തിലില്ല. അതേസമയം വീടുകൾ തോറുമുള്ള മത്സ്യവിൽപ്പന നേരത്തെ തന്നെ നിരോധിച്ചിരുന്നു. ചന്തകൾ കേന്ദ്രീകരിച്ച് മാത്രമേ വിൽപ്പന പാടുള്ളൂ എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഏതായിരുന്നാലും അടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ ശക്തികുളങ്ങര ഹാർബർ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. കാരണം 14 പേർക്കാണ് ഈ തരത്തിൽ രോഗം ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത്ത്. ശരി, കോട്ടയത്ത് നിന്ന് GS ശ്രീജിത്തും ചേരും. ശ്രീജിത്ത്, കോട്ടയത്തെ സാഹചര്യം എന്താണ്?
കോട്ടയത്തെ സംബന്ധിച്ച് രോഗവ്യാപനം വലിയ രീതിയിൽ ഉയരുന്നു, അതിനോടൊപ്പം തന്നെ മരണവും ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. ഇന്ന് രാവിലെ 6:30 കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന വടവാതൂർ സ്വദേശി പി എൻ ചന്ദ്രൻ 74 വയസ്സുള്ള ആളാണ് മരിച്ചത്. അദ്ദേഹം ഒരു ആദ്യകാല RSS പ്രവർത്തകനാണ്, അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിന് കാര്യമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. 1 ആഴ്ച മുൻപ് വടവാതൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോയപ്പോഴാണ് സംശയം തോന്നി അവർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്. എന്തായാലും അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. മരണശേഷം അദ്ദേഹത്തിൻ്റെ ഇന്ന് രാവിലെ 6:30 മരണം. മരണശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പരിശോധനാ ഫലം ഇനിയും വരാനുണ്ട് എന്നതുകൂടിയാണ്. അദ്ദേഹത്തിന് BP പ്രശ്നങ്ങൾ കാര്യമായി ഉണ്ടായി, രക്തസമ്മർദ്ദം കാര്യമായി ഉണ്ടായിരുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റ് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും കോട്ടയത്തെ കോവിഡ് രോഗികളുടെ എണ്ണം ഇന്നലെ ആദ്യമായി 200 പിന്നിട്ട ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. 203 പേർക്ക് രോഗം എത്തുമ്പോൾ അതിൽ 198 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗം വന്നു എന്നതാണ് കോട്ടയത്ത് ആശങ്ക ഉയർത്തിയ വലിയൊരു വിഷയം. എടുത്തു പറയാനുള്ളത് ഈ പ്രത്യേകിച്ച് MRF ഏതാണ്ട് 60-ൽ അധികം ആളുകൾക്ക് ഇതിനകം രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ മാത്രം 29 പേർക്കാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചത്. പ്രത്യേക ക്ലസ്റ്ററായി അത് പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും സ്ഥാപനം പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കാനുള്ള അനുമതി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. സമ്പർക്കത്തിൽ നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാത്തവരുടെ പരിശോധന കമ്പനി നടത്തുമെന്ന ഉറപ്പിന്മേലാണ് ഈ ഒരു സ്ഥാപനം. വിവരങ്ങൾ നൽകി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനും ചേരുന്നു. ശശിനാരായണൻ, പത്തനംതിട്ടയിലെ സ്ഥിതി എങ്ങനെയുണ്ട്? രഞ്ജിത്ത്, ഇന്ന് ഒരു കോവിഡ് മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. കോന്നി പ്രമാട സ്വദേശിയായ പുരുഷോത്തം, 70 വയസ്സുള്ള പുരുഷോത്തനാണ് മരിച്ചത്. ഇദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിതനായി കഴിഞ്ഞ 14 മുതൽ കോവിഡ് സ്ഥിരീകരിച്ചു. തുടർന്ന് 12 ജില്ലാ ആശുപത്രി ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെയും ഇതുപോലെ ഒരു കോവിഡ് മരണം പത്തനംതിട്ടയിൽ നടന്നിരുന്നു. അത് കവീർ സ്വദേശിയായ രാമകൃഷ്ണപിള്ളയാണ്. തുടർച്ചയായി ഇപ്പോൾ എല്ലാ ദിവസവും ഓരോ മരണം കൂടി എന്ന രീതിയിലേക്ക് പത്തനംതിട്ടയിൽ മരണം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. 8 മരണമാണ് ഇതോടെ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. ശരി, വയനാട്ടിൽ നിന്ന് രതീഷ് വാസ്തവനുമുണ്ട്. രതീഷ്, വയനാട്ടിൽ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? മെച്ചപ്പെടുന്നുണ്ടോ അതോ പഴയതുപോലെ തന്നെ ആശങ്കാജനകമാണോ? രഞ്ജിത്ത്, സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളത് ആശങ്ക തന്നെയാണ് ഇപ്പോഴും. കാരണം കഴിഞ്ഞ ദിവസം 17 പേരുടെ രോഗസ്ഥിരീകരണം നടത്തിയപ്പോൾ 13 പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധ ഉണ്ടായത്. തുടർന്നുള്ള ആശങ്കയുടെ ഭാഗമായി തന്നെയാണ് നിരവധി ഇടങ്ങളിൽ ഇപ്പോഴും കണ്ടെയ്ൻമെന്റ് സോണുകളും മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളും പ്രഖ്യാപിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് കടുത്ത ജാഗ്രത തുടരുന്നത്. മൂപ്പനാട് പഞ്ചായത്ത് പൂർണ്ണമായും അടച്ചുകൊണ്ട് ജാഗ്രതാ പ്രവർത്തനം നടത്തുന്നു. കാരണം മൂപ്പനാട് പഞ്ചായത്തിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള ബാങ്ക്, അതായത് മെഡിക്കൽ ഷോപ്പ്, അക്ഷയ സെന്റർ തുടങ്ങിയവയിൽ ഇതുപോലെ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരുന്നു ആളുകൾക്ക്. തുടർന്ന് പഞ്ചായത്തിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ സമ്പർക്ക രോഗബാധ ഉണ്ടാവാം എന്ന ധാരണയിൽ മുൻകരുതലിലാണ് ഇത്തരത്തിൽ വാർഡ് പഞ്ചായത്ത് ഓഫീസ് പൂർണ്ണമായും അടച്ചുകൊണ്ട് കണ്ടെയ്ൻമെന്റ് സോണാക്കിയിരിക്കുന്നത് പഞ്ചായത്ത്. എന്തായാലും ഇന്നും നാളെ വിവരങ്ങൾ പങ്കുവച്ചു ഇടവേള.